പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. നമ്മുടെ സ്വന്തം സുബി ചേച്ചിയാണ്. അപ്പൊ സുബി ചേച്ചിനോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. സുബി ചേച്ചി എന്തൊക്കെയാണ്, സുഖമാണോ? സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവിഡ് കാലത്ത് കൊറോണ കാലത്ത് ലോട്ടറി അടിച്ച പോലത്തെ ഒരു ഫീലാണ് ഇന്ന് നിൽക്കുന്നത്. അതായത് നമുക്ക് വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ പറ്റി, വീട്ടുകാർക്ക് കുറച്ച് സ്വൈര്യം കൊടുക്കാൻ പറ്റി. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ കലവിലാന്ന് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കുമല്ലോ. അതെ, മുഖം തന്നെ അല്ല, വേറൊരു കാര്യമുണ്ട്. മുഖം കണ്ടും അടുത്തും അടുത്ത് ഇപ്പൊ വീട്ടുകാർ രണ്ട് പോത്തിനെ മേടിച്ചിട്ടുണ്ട്. അതിനെങ്കിലും കാണാലോ എന്ന് വിചാരിച്ച് വളരെ വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്ന വീട്ടുകാരാണ് എനിക്കുള്ളത്. അപ്പൊ എന്റെ അമ്മയുടെ ബുദ്ധിയാണത്. അപ്പൊ രണ്ട് പോത്തിനെ നോക്കുന്നതുകൊണ്ട് എന്റെ മുഖം അധികം കാണണ്ട അവർക്ക്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കൊണ്ട് വീട്ടുകാരിന്ന് സന്തോഷമായിരിക്കും. അതെ, അതായത് ഷൂട്ടൊക്കെ ആയതുകൊണ്ട് കുറെ നേരമൊക്കെ എടുക്കില്ല. വീട്ടിൽ നിന്ന് വൈകിട്ട് ദീപാവലി നടത്തുമെന്ന, വെടിക്കെട്ടൊക്കെ നടത്തുമെന്ന. ഓക്കെ ചേച്ചി, ഞങ്ങളിവിടെ മധുര 18 പൃഥ്വി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാൻഡ് ഷോ നടക്കുകയാണ്. അപ്പൊ ചേച്ചി എങ്ങനെ എക്സൈറ്റഡ് ആണോ? ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പൊ ചേച്ചി എങ്ങനെയാണ്? അത് നിങ്ങളെക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് എനിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വി ഈ ഫീൽഡിൽ വന്നിട്ട് 18 വർഷമാവുന്നു, എനിക്ക് 18 വയസ്സ് തികയുന്നു ഈ ഒരു വർഷം. അപ്പൊ ഞാൻ ഡബിൾ എക്സൈറ്റഡ് ആണ് അതിനകത്ത്. ഓക്കെ, പക്ഷെ ചേച്ചിനെ കണ്ടാത്ര പറയുള്ളൂ കേട്ടോ, ഇപ്പൊ ഭയങ്കര സ്ലിം ആയി യങ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്താണ് രഹസ്യം? രഹസ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ ചാനലിലും എല്ലാരോടും പറയുന്ന പോലെ നിപ്പ, കഴിഞ്ഞ വർഷം പ്രളയം, അതിന്റെ മുമ്പത്തെ വർഷം പ്രളയം, ഇപ്പൊ കോവിഡ്, പണിയില്ല, പട്ടിണിയാണ് ഇങ്ങനെ സ്ലിം ആയത്. അപ്പൊ കാണുന്ന കുറെ സുന്ദരിമാർ ഇതൊക്കെ പരീക്ഷിക്കുന്നതായിരിക്കും. പട്ടിണി കണ്ടിട്ടെങ്കിലും സുബി ചേച്ചിനെ പോലെ ആവാസമില്ല. അപ്പൊ രാജുവേട്ടന് വേണ്ടിട്ട് എന്തൊരു വിഷ് ആണ് പാസ് ചെയ്യാനുള്ള? ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ട്രിബ്യൂട്ട് ആണ് ഒരുക്കി വെച്ചിരിക്കുന്നത് രാജുവേട്ടന് വേണ്ടിട്ട്. അപ്പൊ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ഫ്യൂച്ചർ കാണുന്നുണ്ട്, ഒരുപാട് ഫ്യൂച്ചർ ഉണ്ട്. ഇനി കുറെ വർഷങ്ങൾ അദ്ദേഹത്തിന് പോവാൻ സാധിക്കട്ടെ. അപ്പൊ എന്താണ് രാജുവേട്ടനോട് പറയാനുള്ളത്? ഇപ്പൊ തന്നെ ലോകത്ത് തന്നെ ഒത്തിരി ആരാധകരുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പൊ ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു. ഹിന്ദിയിലെ ആ റാണി മുഖർജി ആയിട്ടുള്ള പാട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണും. ഒരിക്കലും അല്ല, പാടിയ ഞാൻ കൂടെ പാടാം. നമ്മള് മലയാളത്തിൽ കാണാത്തൊരു പൃഥ്വിനെ അതിനകത്ത് നമ്മൾ കണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ബോഡിയൊക്കെ അയ്യോ, ആർക്കാണെന്നുണ്ടെങ്കിൽ ഒരു മെഴുക് പ്രതിമയാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ളത്. ഇനി ഭയങ്കര മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന, അതെ, ചില ദിവസം രാവിലെ എണീക്കുമ്പോ തന്നെ എനിക്ക് പാട്ട് കേൾക്കണം തോന്നുന്നു. ആ പാട്ട് ഞാൻ സ്ഥിരം കാണുന്നതാണ്. അപ്പൊ മലയാളത്തിലും തമിഴിലും ഇനി മറ്റുള്ള ഭാഷകളിലും ഇംഗ്ലീഷ് സിനിമയിൽ വരെയൊക്കെ അഭിനയിക്കാൻ നമ്മുടെ മലയാളികൾക്ക് അഭിമാനമായിട്ട് നമ്മുടെ ഒരു വ്യക്തിമുദ്ര അവിടെ പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ണല്ലോ, എങ്ങനെയാണ് ഈ ഓണം ആഘോഷിക്കാൻ പോകുന്നത്? ലോക്ക്ഡൗൺ ആണോ? എങ്ങനെയാണ് ലോക്ക്ഡൌൺ ഓണം? ഇന്നാണ് ശരിക്കും പറഞ്ഞ ആഘോഷം എന്ന് പറയുന്നത്. ഇന്നിപ്പോ ടിനി ടോമും നമ്മുടെ ബിജുക്കുട്ടനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സ്കിറ്റ് ആണ്, പൃഥ്വിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സസ്പെൻസ് സ്കിറ്റ് ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഒരു എന്താ പറയാ, ഒരു മെസ്സേജും കൂടി ഉണ്ട്, നല്ലൊരു മെസ്സേജും കൂടിയാണ്. ഇപ്പോഴത്തെ ഈ ടൈമിന് പറ്റിയ ഒരു സ്കിറ്റ് ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഈ പ്രേക്ഷകർ മൊത്തം കാത്തിരിക്കുകയാണ് ചേച്ചി ആ സ്കിറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈം എന്റെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. ഇങ്ങനൊരു സമയം തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു.